പ്രിയമുള്ളവരെ ഓഗസ്റ്റ് മാസം നാലാം തീയതി ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വീന ബിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ബാല്യകാലം മുതൽ ഈ പുണ്യാളിൻ്റെ തിരുസ്വരൂപം കണ്ടാണ് വളർന്നത് ഞാൻ ആലപ്പുഴ രൂപത ണെങ്കിലും എൻ്റെ വീടിന് സമീപത്തുള്ള പൂങ്കാവ് പള്ളിയുടെ ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അന്ന് ജോൺ മരിയ ബിയാനി പുണ്യവാന്റെ ഒരു തിരസ് രൂപം പ്രതിഷ്ഠിച്ചു വെച്ചിരുന്നത് ഓർക്കുന്നുണ്ട് പള്ളിയിലൊക്കെ എപ്പോൾ പോകുന്നുവോ അപ്പോഴെല്ലാം ഈ രൂപം കണ്ടും അവിടെ മറ്റ് പല അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ട് അവരുടെ കൂടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുമാണ് പള്ളിയിലേക്ക് കയറിയിട്ടുള്ളത് അന്ന് ചെറിയ രീതിയിലുള്ള അറിവ് മാത്രമേ വ്യാനി ഉണ്ടായിട്ടുള്ളൂ എങ്കിലും പിന്നീട് ആലപ്പുഴ രൂപതയുടെ മനസെമിനരിയായ ശേഖർഹാർട്ട് സെമിനരിയിൽ ചേർന്നപ്പോൾ അവിടുത്തെ കപ്പേളയിൽ വളരെ മനോഹരമായ പുണ്യവാൻ്റെ ഒരു രൂപം വെച്ചിട്ടുള്ളത് ഓർക്കുന്നു പളങ്കുകൊണ്ടുള്ള കണ്ണുകളാണ് അദ്ദേഹം ആ രൂപത്തിൽ കാണാനായിട്ടുള്ളത് വളരെ ആകർഷകമായ ഒരു രൂപം തുടർന്നുള്ള കാലങ്ങളിലെല്ലാം സെമിനറി ജീവിതത്തിൽ ഓഗസ്റ്റ് മാസം വരുമ്പോൾ ഇടവക വൈദികരുടെ സെമിനറി ആയതുകൊണ്ട് വളരെ കൂടി ഈ തിരുനാൾ ആഘോഷിക്കുന്നതും അന്നത്തെ പള്ളിയിലെ പ്രസംഗങ്ങളെല്ലാം വിയാനി പുണ്യവാളനെക്കുറിച്ചായിരുന്നതുമൊക്കെ ഓർക്കുന്നു അന്നത്തെ ഞങ്ങളുടെ റെക്ടറായിരുന്ന മുൻസിഞ്ഞോർ മാർഷൽ പാലിയത്ത് ഈ പുണ്യവാളനെക്കുറിച്ച് വളരെ കാര്യമായി പ്രസംഗിക്കുമായിരുന്നു അപ്പോഴാണ് അപ്പോൾ തുടങ്ങിയാണ് ഈ പുണ്യവാളനെക്കുറിച്ച് അറിയാനിടയായത് മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിൽ ഇരുന്ന് വിശ്വാസികളെ പ്രത്യേകിച്ച് ഈശോമിശായി നിന്ന് പാപം മൂലം അകന്ന് ജീവിച്ച ആർ എസ് എന്ന് പറയുന്ന സ്ഥലത്തെ ചെറുപ്പക്കാരെയൊക്കെ കുംഭസാരമെന്ന കുതാശയിലൂടെ വിശുദ്ധരാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്ന കാര്യമൊക്കെ മാഷൽ അച്ഛൻ പറഞ്ഞത് ഓർമ്മിക്കുന്നു ഇപ്പോഴും ഈ പുണ്യവാൻ്റെ ദിനം വരുമ്പോൾ ആർസിലെ ജോൺ മരിയ വിയാനിയെപ്പോലെ ഒരു വൈദികൻ ആയിത്തീരുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുമുള്ള സത്ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു പള്ളിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് അത്രയേറെ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മേൽ ജീവിതം സമർപ്പിച്ച ചെറുപ്പക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കുമ്പസാരം എന്ന കൂതാശയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് ജോൺ മരിയബിയാനെ കണ്ടെത്തിയിരുന്നു കാരണം പാപത്തിൽ നിന്ന് അകന്നാൽ മാത്രമേ വിശുദ്ധിയിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാപകരമായ ജീവിതവും വിശുദ്ധിയും ഒരുമിച്ച് പോകില്ല ഇരുട്ട് ഉണ്ടാകുന്നത് വെളിച്ചമില്ലാത്തടത്താണ് അപ്പോൾ ഈ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ നിരന്തരമായി പരിശ്രമിച്ചിരുന്നു ഈ വിശുദ്ധൻ്റെ ജീവിതം ഇന്നത്തെ ലോകത്തിന് വളരെ അർത്ഥവത്താണ് ഈ സാഹചര്യത്തിൽ ജോൺ മരിയബിയാനിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും എനിക്കുൾപ്പെടെ വളരെയേറെ സഹായകമാണ് ഉത്തമമായ ഒരു വിശ്വാസ ജീവിതത്തിന് ആയിട്ട് അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ എല്ലാ ആശംസകളും മംഗളങ്ങളും എല്ലാവർക്കും നേർന്നു